സങ്കീർത്തനം 51 ആണ് നമ്മൾ ഇന്ന് പാടാൻ പോകുന്നത്. സങ്കീർത്തനം 51-ലെ 5 മുതൽ 12 വരെയുള്ള വചനങ്ങളാണ്. സങ്കീർത്തനം 51 5 മുതൽ 12 വരെയുള്ള വചനങ്ങൾ. യെസ്, ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയതോന്നണമേ. അങ്ങയുടെ കാരുണ്യതിരേകത്തിനൊത്ത് എന്റെ അതിക്രമങ്ങളുമായിച്ചു കളയണമേ. ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയതോന്നണമേ. പാപത്തോടെയാണ് ഞാൻ പിറന്നത്, അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ്. ഹൃദയപരമാർത്ഥതയാണ് ആകയാൽ എൻ്റെ അന്തരംഗത്തിൽ ജ്ഞാനം പതരണമേ. ഹിസോപ്പ് കൊണ്ടെന്നെ പവിത്രീകരിക്കണമേ, ഞാൻ നിർമ്മലരാകും. എന്നെ കഴുകണമേ ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. എന്നെ സന്തോഷഭരിതനാക്കണമേ. ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ. അവിടന്നു തകർത്ത എൻ്റെ അസ്ഥികൾ ആനന്ദിക്കട്ടെ. എൻ്റെ പാപങ്ങളിൽ നിന്നു മുഖം മറയ്ക്കണമേ. എൻ്റെ അകൃത്യങ്ങൾ മായിച്ചു കളയണമേ. ദൈവമേ നിർമ്മലമായ ഹൃദയം എന്നെ സൃഷ്ടിക്കണമേ. അചഞ്ചലമായ ഒരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ. അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അങ്ങയുടെ രക്ഷയുടെ സന്തോഷം എനിക്കു വീണ്ടും തരണമേ. ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോടു ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യതിരേകത്തിനൊത്ത് എൻ്റെ അതിക്രമങ്ങളുമായിച്ചു കളയണമേ. ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ നമ്മുടെ ഉദ്ധരണി പരിശുദ്ധാത്മാവിനെ കുറിച്ച് തന്നെ ഉള്ളതാണ്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ പ്രസിദ്ധമായ കർത്താവും ജീവദാതാവും ഡോമിനോം എത് വിവിഫിക്കാൻതം. താങ്ക് യു, താങ്ക് യു. ഡോമിനോം എത് വിവിഫിക്കാൻതം, കർത്താവും ജീവദാതാവും. ഇത് ഞാൻ പറഞ്ഞു പറഞ്ഞ് നിങ്ങൾ കേട്ട് പൊഴിച്ചിട്ടുണ്ടാകും. ഇതിലെ മനോഹരമായ ഒരു ഉദ്ധരണിയാണ്, അങ്ങനെ പാപമോചനത്തിന്
ഒഴിച്ചുകൂടാനാവാത്ത അവസ്ഥയായ മനുഷ്യഹൃദയത്തിൻ്റെ പരിവർത്തനം സഹായകൻ്റെ കൗൺസിലറുടെ, അതാണ് കൗൺസിലർ, ഞാൻ നിങ്ങൾക്ക് മറ്റൊരു കൗൺസിലർ സഹായകൻ പരിവർത്തനം കൗൺസിലറുടെ സ്വാധീനത്താൽ സംഭവിക്കുന്നു. ഇഷ്ടജോൻ പോലുണ്ട് അവന്മാർ പാപ്പ കർത്താവും ജീവദാതാവും 42. ഈ ഭാഗത്താണ് പറഞ്ഞിരിക്കുന്നത്, അവൻ വരുമ്പോൾ പാപത്തെക്കുറിച്ച് നിങ്ങളെ ബോധ്യപ്പെടുത്തും എന്നൊക്കെയുള്ള ആ വചനത്തിൻ്റെ വ്യാഖ്യാനത്തിൻ്റെ ഭാഗമായിട്ടാണ്. കർത്താവും ജീവദാതാവും എന്നുള്ള ചാക്രിക ലേഖനം മലയാളത്തിലുള്ളത് നിങ്ങൾ സ്വന്തമാക്കണം. ആർക്കെങ്കിലും അത് കിട്ടിയിട്ടില്ലെങ്കിൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കൂ, ഞാനത് അയച്ചു തരാം. അത് കുറേശ്ശെ കുറേശ്ശെ വായിക്കേ, കാരണം മാർപ്പാപ്പ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എഴുതിയപ്പെട്ടിട്ടുള്ള 14 പ്രസിദ്ധമായ ചാക്രിക ലേഖനങ്ങളിലെ ഏറ്റവും ശക്തമായതും പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള വലിയ രഹസ്യങ്ങൾ അടങ്ങിയിരിക്കുന്ന ഇതാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിലും ഇപ്പം ഇന്നത്തെ പ്രവചനം എന്തായിരുന്നു, നമ്മളിൽ ഇനിയും രൂപാന്തരീകരിക്കപ്പെടേണ്ട മേഖലകളുണ്ട്, നമ്മളിൽ ഇനിയും മാനസാന്തരമുണ്ടാകേണ്ട മേഖലകളുണ്ട്. നമ്മളിപ്പോൾ സങ്കീർത്തനത്തിൽ കേട്ടു, കർത്താവിൻ്റെ വലിയ അഭിഷിക്തനായ ദാവീദ് പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ ഹൃദയത്തെ എന്ത് ചെയ്യണമെന്നാണ് പറയണത്, എന്നിൽ ഒരു പുതിയ ഹൃദയം സൃഷ്ടിക്കണമെന്നാണ് പറയണത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പുതിയ സൃഷ്ടിയാണ് പരിശുദ്ധാത്മാവിലൂടെ നമ്മളിൽ നടത്തുന്നത്. നമ്മളിൽ പരിശുദ്ധാത്മാവ് നടത്തുന്നത് അങ്ങനെ പാപമോചനത്തിന് ഒഴിച്ചുകൂടാനാവാത്ത അവസ്ഥയായ മനുഷ്യഹൃദയത്തിൻ്റെ പരിവർത്തനം, മനുഷ്യഹൃദയത്തിനെ രൂപാന്തരപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാണ്. പശ്ചാത്താപം എന്ന് പറഞ്ഞാൽ എത്രത്തോളം വേണം, നമ്മൾ പാപത്തെക്കുറിച്ച് പശ്ചാത്തപിച്ചാൽ മാത്രം പോരാ, നമ്മുടെ ഹൃദയത്തിന് ആന്തരികമായ രൂഢമൂലമായ അടിസ്ഥാനപരമായ റാഡിക്കൽ എന്ന് പറഞ്ഞാൽ റൂട്ട്, വേര്, റാഡിഷ് എന്ന വാക്കിനെ ശ്രദ്ധിച്ചാൽ മതി, റാഡിഷ്, അങ്ങനെ റാഡിക്കലായ ഒരു പരിവർത്തനം പരിശുദ്ധാത്മാവിന് മാത്രമേ തരാൻ പറ്റുള്ളൂ, നമ്മുടെ കഴിവുകൊണ്ട് പറ്റുകയില്ല. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ നമ്മളിലുള്ള പ്രവർത്തനം. നമ്മളിൽ പരിശുദ്ധാത്മാവ് അങ്ങനെ നമ്മുടെ ഹൃദയത്തിനെ അടിസ്ഥാനപരമായ രൂപാന്തരീകരണം നൽകാൻ നമ്മൾ തുടർന്ന് പ്രാർത്ഥിക്കണം. പ്രൈസ് ദ ലോർഡ്. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അങ്ങനെ ആഴ്ചയുടെ ആദ്യത്തെ ദിവസമാണ്. കഴിഞ്ഞ ഈ ആഴ്ചയുടെ അവസാനത്തിൽ നമ്മൾക്ക് വലിയ വിരുന്നായിരുന്നു. നമ്മുടെ സങ്കീർത്തനത്തിലും ഫോളോമിയിലും യൂത്ത് ഓൺ ഫയറിലും എല്ലാം, പ്രത്യേകിച്ച് ഈ പ്രാവശ്യത്തെ ഫോളോമിയിൽ വളരെ ശക്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആ പ്രധാനപ്പെട്ട പലരും സന്ദേശം അയച്ചത് ഞങ്ങൾക്കിതെന്താണെന്ന് ഇപ്പോഴും കൃത്യമായിട്ട് മനസ്സിലായി. പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കരുത്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കരുത്. അത് ഉദാഹരണ സഹിതം വളരെ കൃത്യമായിട്ട് മനസ്സിലായപ്പോൾ അത് പശ്ചാത്തപിച്ച് പലരും കുംഭസാരിച്ചു, നന്നായിട്ട് കുംഭസാരിക്കാൻ പറ്റിയെന്ന് പറഞ്ഞ് എഴുതി. അത് കഴിഞ്ഞപ്പോൾ വലിയ ദർശനങ്ങളും വലിയ വെളിപാടുകളും കിട്ടി. ഇനിയും നമ്മൾ ആ വെളിപാട് വരത്തിനെ കുറിച്ച് അടുത്ത ക്ലാസ്സിലാണ് പൂർണ്ണമായിട്ട് വിവരിക്കാൻ പറ്റുള്ളൂ. പക്ഷേ അതിൻ്റെ ഒരുക്കം നമ്മൾ ചെയ്തു. അതുപോലെ തന്നെ സങ്കീർത്തനത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ക്രിസ്തുവിജ്ഞാനിയെ നമ്മൾ കുറേ കൂടി മനസ്സിലാക്കി കഴിഞ്ഞാലാണ് സങ്കീർത്തനം മുന്നോട്ട് പോകുള്ളൂ എന്നുള്ളത്
ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടി മനസ്സിലായി സങ്കീർത്തനങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ആ ക്രിസ്തു വിജ്ഞാനിയും നമ്മളിപ്പോൾ ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു. സങ്കീർത്തനം മുഴുവനിലും ദൈവത്തിൻ്റെ നീതിയാണ്. ഓക്കെ, നമുക്ക് യെസ് റാഡിക്കൽ എക്സ്പെഷ്യലി ഓഫ് എ ചേഞ്ച് ഓർ ആക്ഷൻ റിലേറ്റിംഗ് ടു ഓർ എഫക്റ്റിംഗ് ദ ഫണ്ടമെൻ്റൽ നേച്ചർ ഓഫ് സംതിങ്. താങ്ക് യു, താങ്ക് യു. നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ദ മൈ ഗുഡ്നെസ്, ഹൗ ഈസ് ഇറ്റ് പോസിബിൾ? പ്രിൻസി ഫിലിപ്പ് ഓൾറെഡി സ്റ്റാർട്ടഡ് പ്രവചനം ഇതാ എഴുതി വന്നിരിക്കുന്നു. ഇതൊരു അത്ഭുതം തന്നെയാണ്. യെസ്, അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, യാചന പ്രാർത്ഥന. യാചന പ്രാർത്ഥനയിൽ കഴിഞ്ഞ നമ്മൾ കണ്ടു, നമ്മൾ കേട്ടു, നാം ചോദിക്കുന്നതെല്ലാം അവനിൽ നിന്ന് നാം ലഭിക്കുന്നു. 106, അത് 1 യോഹന്നാൻ 3:22, 1 യോഹന്നാൻ 7:2, ഇതെല്ലാമാണ്. ഇനി 2632 ആണ് നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ്. 2632, there you go. മിനി ഓൾറെഡി എഴുതി കഴിഞ്ഞു. 635-ാമത്തെ പേജ് നമ്പറാണ് കേട്ടോ. നമ്മുടെ ഈ കൂട്ടായ്മയുടെ വളരെ മനോഹരമായ ഒരു കോർഡിനേഷൻ ഇതാ സങ്കീർത്തനത്തിൻ്റെ എഴുതാൻ പറയുമ്പോഴേക്കും ഉടനെ അത് എഴുതി വരുന്നു. പ്രവചനം കഴിഞ്ഞ ഉടനെ തന്നെ അത് എഴുതി വരുന്നു. ഇതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ എന്തോ ഒരു മനോഹരമായ ഒരു കോർഡിനേഷനാണെന്ന് മനസ്സിലാവുന്നുണ്ടല്ലേ. ഓക്കെ, ഇനി നമ്മൾ പഠനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പാരഗ്രാഫാണത്. ഇതിനെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ഇരിക്കുക. ഇതിനകത്ത് ചോദ്യങ്ങളോ ക്വസ്റ്റ്യനുകളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തൽക്കാലം ഒന്നും ഇതിനകത്ത് അടിക്കണ്ട. നിങ്ങളത് പിന്നീട് എനിക്ക് അല്ലെങ്കിൽ പിന്നീട് നമുക്കത് ഹാൻഡിൽ ചെയ്യാം. കാരണം അല്ലെങ്കിൽ ഇതിൻ്റെ ആ ഫ്ലോ കിട്ടില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പാരഗ്രാഫാണ് ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ശരിക്ക് ശ്രദ്ധിച്ച് ഇരിക്കണം. വേറെ കാര്യങ്ങളിലൊന്നും ഇടപെടാതെ യെസ് 2632 ക്രിസ്തീയ യാചന അത് പറയുമ്പോൾ തന്നെ എനിക്കങ്ങ് ഭയങ്കര വികാരം വരികയാണ്. ക്രിസ്തീയ യാചന, അപ്പം എന്താ, ക്രിസ്തീയമല്ലാത്ത യാചനകളുണ്ടോ? അതാണ് നമ്മൾക്ക് മനസ്സിലാക്കേണ്ട വലിയൊരു രഹസ്യം. ക്രിസ്തീയ യാചന, യേശുവിൻ്റെ പ്രബോധനമനുസരിച്ച് വരാനിരിക്കുന്ന ദൈവരാജ്യത്തിനായുള്ള ആഗ്രഹത്തെയും അന്വേഷണത്തെയും കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ്. അതാണ് ഇത് വിശദമാകണം. ഇതിൻ്റെ സൈഡിലുള്ള പാരഗ്രാഫുകളിലാണ് കൂടുതൽ കാര്യങ്ങൾ പറയാനുള്ളത്. ഈ ആചനകളിൽ ഒരു മുൻഗണനാക്രമമുണ്ട്. ആദ്യം ദൈവരാജ്യത്തിന് വേണ്ടിയും പിന്നെ അതിനെ സ്വാഗതം ചെയ്യാനും ആവശ്യമായവയ്ക്ക് വേണ്ടിയും തുടർന്ന് അതിൻ്റെ ആഗമനവുമായി സഹകരിക്കാൻ വേണ്ടിയും ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ദൗത്യത്തോടുള്ള ഈ സഹകരണമാണ് സഭയുടെ ഇപ്പോഴത്തെ അപ്പസ്തോലിക സമൂഹ പ്രാർത്ഥനയുടെ ലക്ഷ്യം. മനസ്സിലായില്ലേ? പെട്ടെന്ന് മനസ്സിലായോ? ഇത് വളരെ ബുദ്ധിമുട്ടാണ് ഇത് കുറച്ച് മനസ്സിലാക്കിയെടുക്കാൻ. അതാണ് ഇനി നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത്. ഈ പാരഗ്രാഫ് ആദ്യം മുഴുവൻ അങ്ങ് വായിച്ച് കേൾക്കാം.
എല്ലാ സഭകൾക്കും വേണ്ടിയുള്ള ദൈവിക ഔത്സുഖ്യം എങ്ങനെ ക്രൈസ്തവ പ്രാർത്ഥനയ്ക്ക് പ്രചോദനമാവണമെന്ന് അപ്പസ്തോലവര്യനായ പൗലോസിൻ്റെ പ്രാർത്ഥന നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. ജ്ഞാനസ്നാനം സ്വീകരിച്ച ഓരോ വ്യക്തിയും പ്രാർത്ഥനയിലൂടെ ദൈവരാജ്യത്തിൻ്റെ വരവിന് വേണ്ടി അധ്വാനിക്കുന്നു. എങ്ങനെ അധ്വാനിക്കുന്നു? പ്രാർത്ഥനയിലൂടെ. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ പദാനുപദം അർത്ഥത്തിലേക്ക് പ്രവേശിക്കാം. ക്രിസ്തീയ യാചന, അതാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അവസാനം പറയുന്നുണ്ട്, എന്താണ് ക്രിസ്തീയ യാചന? ജ്ഞാനസ്നാനം സ്വീകരിച്ച ഓരോ വ്യക്തിയും പ്രാർത്ഥനയിലൂടെ ദൈവരാജ്യത്തിൻ്റെ വരവിന് വേണ്ടി അധ്വാനിക്കുന്നു. അവസാനത്തെ ഭാഗം എടുക്കുമ്പോഴാണ് എളുപ്പം അത് മനസ്സിലാകുന്നത്. ജ്ഞാനസ്നാനം സ്വീകരിച്ച ഓരോ വ്യക്തിയും, ഇപ്പോൾ നമ്മളെല്ലാവരും, സഭ മുഴുവനും, എല്ലാ വിശ്വാസികളും ഒന്നാലോചിച്ച് നോക്കി, അവരുടെ പ്രധാന ദൗത്യം എന്താണ്? എല്ലാ വിശ്വാസികളും പ്രാർത്ഥനയിലൂടെ ആദ്യം പ്രാർത്ഥനയിലൂടെ ദൈവരാജ്യത്തിൻ്റെ വരവിന് വേണ്ടി അധ്വാനിക്കുന്നു. പ്രാർത്ഥനയിലൂടെ അധ്വാനിക്കുന്നു. ഇപ്പം ഞാൻ കുറച്ച് വിശദമാകാൻ പോക്കെയാണിട്ടത്. ഇവിടെ ഈ യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം നമ്മൾ ആദ്യം 24 മണിക്കൂറും, നമ്മൾ ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ വന്നിട്ടാണ് നമ്മൾ 24 മണിക്കൂർ പ്രാർത്ഥനകൾ ആരംഭിച്ചത്. മറ്റുള്ളവരെങ്കിലും നോക്കി നിന്നിട്ട് അവർക്കൊരു തമാശ മാതിരിയാണത്, എന്താ ഇതിൻ്റെ ആവശ്യം 24 മണിക്കൂർ പ്രാർത്ഥിക്കേണ്ടത്? ഇന്നിവിടെ എല്ലാം എന്തോരം ആരാധനാ ആലയങ്ങളാണെന്നറിയാമോ? ആദ്യം ഒന്നും ഉണ്ടായിരുന്നില്ല, എല്ലാവരും നമ്മളെ കളിയാക്കുമായിരുന്നു. കാരണം അവർ 8 മണിക്കൂറൊക്കെ വയലിൽ അധ്വാനിക്കണം, നമ്മളിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കണം. പക്ഷേ ഈ പ്രാർത്ഥന ഒരു അധ്വാനമായിട്ട് അവർ കണക്കാക്കുന്നില്ല. കണ്ടോ, ഇവിടെ പറയണത് എന്താ? ദൈവരാജ്യ പ്രാർത്ഥനയിലൂടെ ദൈവരാജ്യത്തിൻ്റെ വരവിന് വേണ്ടി അധ്വാനിക്കുന്നു. അപ്പോൾ ഞാൻ അവരോട് ചോദിക്കുകയേ, നിങ്ങൾ 8 മണിക്കൂർ വയലിൽ അധ്വാനിക്കണ മാതിരി 8 മണിക്കൂറൊന്ന് പ്രാർത്ഥിക്കാമോ എന്ന് ചോദിക്കും. ഇമ്പോസിബിൾ, ഏ ഇമ്പോസിബിൾ! 1 മണിക്കൂർ പോലും കട്ടിച്ചവർക്ക് ഇരിക്കാൻ പറ്റില്ല. ഇത് ഞാൻ വലിയൊരു കാര്യം പറയാം കേട്ടോ. നമ്മൾ വിചാരിക്കും ഈ പ്രാർത്ഥിക്കുന്നത് വെറുതെ ഇരിക്കലാണെന്ന്. നമ്മളിൽ പലരും വളരെയധികം അധ്വാനിക്കുന്നവരായിരിക്കാം, പക്ഷേ 8 മണിക്കൂർ പാടത്ത് പണിയെടുക്കുന്ന ആൾക്കാർ 8 മണിക്കൂർ എന്ന് കർത്താവിൻ്റെ മുമ്പിലിരുന്ന് ഒന്ന് പ്രാർത്ഥിച്ച് നോക്കിയാൽ പറ്റുമോ എന്ന് നോക്കുന്നു. ഞാൻ വെല്ലുവിളിക്കുകയാണ്, ഇമ്പോസിബിൾ, സാധിക്കില്ല. കാരണം പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥിക്കുമ്പോൾ, ശരിക്കും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളങ്ങ് തളർന്നു പോകും. ഈ പാടത്ത് അധ്വാനിക്കുന്നതിനേക്കാളും വലിയ അധ്വാനമാണ് പ്രാർത്ഥന. നമ്മൾ തളരും. അതുകൊണ്ടാണ് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കും മുമ്പ് ആദ്യം വ്യക്തിപരമായി പ്രാർത്ഥിച്ച് നമ്മൾ തന്നെ നിറഞ്ഞിട്ടെ പ്രാർത്ഥിക്കാവൂ എന്ന് തന്നെ പറയുന്നത്. പ്രാർത്ഥന അത്ര എളുപ്പമാണെന്ന് വിചാരിക്കണ്ട. പ്രാർത്ഥന വലിയ ഒരു അധ്വാനം തന്നെയാണ്, വലിയ ഒരു അധ്വാനം തന്നെയാണ്. അത് മനസ്സിലാവുന്നത് 1-2 മണിക്കൂർ പ്രാർത്ഥിച്ച് കഴിയുമ്പോഴേക്കും നമ്മളങ്ങ് തളരും. എന്തുകൊണ്ടാണ് തളരണെ? ശക്തി നമ്മളിൽ നിന്ന് പുറപ്പെട്ടു. അർത്ഥത്തിലാണ് മനസ്സിലാക്കേണ്ടത്. ജ്ഞാനസ്നാനം സ്വീകരിച്ച ഓരോ വ്യക്തിയും പ്രാർത്ഥനയിലൂടെ ദൈവരാജ്യത്തിൻ്റെ വരവിന് വേണ്ടി അധ്വാനിക്കുന്നു. അധ്വാനം എന്ന് പറഞ്ഞാൽ ശക്തി പുറപ്പെടും, നമ്മളിൽ നിന്ന് ശക്തി പോകും എന്നൊരു കാര്യമാണിത്.
അതാണ് അധ്വാനം എന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെല്ലാം കൂടുതൽ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് മണിക്കൂർ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ, മധ്യസ്ഥ പ്രാർത്ഥന നടത്തി കഴിയുമ്പോൾ പിന്നെ ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂറെങ്കിലും നമുക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിച്ച് നമ്മളെ ശക്തി ഇങ്ങോട്ട് വലിച്ച് ശക്തി കൊണ്ട് നിറയും. അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ടേക്ക്. അപ്പോൾ ഈ പ്രാർത്ഥന ഒരു അധ്വാനമാണെന്ന് പറയുന്നത് വളരെ വളരെ പ്രധാന ഒരു കാര്യമാണ്. പ്രാർത്ഥന ഒരു അധ്വാനമാണെന്ന് പറയുന്നത് അതെങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകും, കുറേ സമയം പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ഭയങ്കര ക്ഷീണം വരുന്നു. ക്ഷീണം വരുന്നതിൻ്റെ കാരണം ആ പ്രാർത്ഥനയുടെ ഒരു മെത്തഡോളജി ശരിക്കും അറിയാത്തത് കൊണ്ടാണ്. പ്രാർത്ഥിച്ചാൽ ക്ഷീണം വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രാർത്ഥന വിജയിച്ചു, പ്രാർത്ഥന നിങ്ങളുടെ വിജയിച്ചു എന്നർത്ഥം. ഇനി ആ ക്ഷീണം മാറ്റാൻ വേണ്ടി വേറെ ഡയറക്ഷനിൽ പ്രാർത്ഥിക്കണം, നമ്മളിലേക്ക് ശക്തി നിറയാൻ പ്രാർത്ഥിക്കണം, വ്യക്തിപരമായി പ്രാർത്ഥിക്കണം. അതാണ് സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥന തന്നെ. മത്തായിയുടെ സുവിശേഷത്തിന് ഈശോ പറഞ്ഞിരിക്കുന്നത് നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കഥ കടച്ച് രഹസ്യത്തിൽ പ്രാർത്ഥിക്കുക കേട്ടോ. അതൊരു വ്യക്തിപരമായ പ്രാർത്ഥനയാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ ഒരു ശുശ്രൂഷയാണ്. കാരണം ലൂക്കായുടെ സുവിശേഷം എന്താണ്? പൗരോഹിത്യ മുറപ്രകാരമുള്ള സുവിശേഷമാണ്. പൗരോഹിത്യ മുറപ്രകാരം പൗരോഹിത്യ ശുശ്രൂഷയാണത്, മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഒരുവന് രാത്രിയിൽ അർദ്ധരാത്രിയിൽ മറ്റൊരുവൻ അവൻ്റെ വീട്ടിൽ വന്നു, അവന് അപ്പം കൊടുക്കാനില്ല, അവൻ വന്ന് മറ്റൊരുവൻ്റെ വീട്ടിൽ വന്നുണ്ട് യാചിക്കുകയാണ്, എനിക്ക് മൂന്നപ്പം കെട്ടണം രാത്രി കണ്ടോ. അപ്പോൾ അത് അവൻ്റെ വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടിയല്ല, വേറൊരാൾക്ക് കൊടുക്കാനാണ്. അത് ദൈവരാജ്യ കേന്ദ്രീകൃതമാണ് ഈ പ്രാർത്ഥനകളൊക്കെ. നമ്മളതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ പറയാണ് ആ രണ്ട് സുവിശേഷത്തിൻ്റെ വ്യത്യാസം കണ്ടോ. മത്തായിയിൽ സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥന വ്യക്തിപരമായ രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കുന്നതെങ്കിൽ, ലൂക്കായിൽ സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥന മധ്യസ്ഥ പ്രാർത്ഥനയായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഒരേ പ്രാർത്ഥന കൊണ്ട് തന്നെ വ്യക്തിപരമായും പ്രാർത്ഥിക്കാം, മറ്റുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ ആദ്യ ഭാഗത്തു നിന്ന് എടുക്കാം. ഇപ്പോൾ ഈ അവസാന ഭാഗത്തിന് നിന്നാണ് ഇതിൻ്റെ ഒരു എളുപ്പം മനസ്സിലാക്കൽ. ജ്ഞാനസ്നാനം സ്വീകരിച്ച ഓരോ വ്യക്തിയും പ്രാർത്ഥനയിലൂടെ ദൈവരാജ്യത്തിൻ്റെ വരവിന് വേണ്ടി അധ്വാനിക്കുന്നു. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ എവിടെയാണ്? നമ്മളെങ്ങും തുടങ്ങിയിട്ടില്ല, നമ്മൾ തുടങ്ങിയിട്ട് പോലുമില്ല എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. വിഷമിക്കണ്ട, സമയമാവുന്നേ ഉള്ളൂ. ഒരു വശത്തിൽ അവസാനിക്കാൻ പോകുന്നിട്ട് ആൾക്കാർ ബഹളമുണ്ടാക്കണം, പക്ഷേ ഇവിടെ നമ്മൾ തോന്നുമ്പോൾ ഇവിടെ ആരംഭിച്ചിട്ടേ ഉള്ളൂ. നമ്മൾ ക്രിസ്തീയ യാചന, യേശുവിൻ്റെ പ്രബോധനമനുസരിച്ച് വരാനിരിക്കുന്ന ദൈവരാജ്യത്തിനായുള്ള ആഗ്രഹത്തെയും അന്വേഷണത്തെയും കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതാണ് മത്തായി 6:33, 6:10, 6:33, 6:10. മത്തായി 6:10 എന്ന് പറഞ്ഞാൽ അങ്ങയുടെ രാജ്യം വരണമേ, ഇതാണ് സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥന. 6:33, ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. ഇത് നമ്മളെല്ലാവരും ധാരാളം പറയാറുള്ള വചനമാണ്. പക്ഷെ അതിൻ്റെ പറയുമ്പോഴും ഒക്കെ കേട്ടിട്ടുള്ളത് ഇങ്ങനെയാണ്, ഷോ ഞാൻ ധ്യാനം കൂടാൻ വന്നു, ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴേക്കും ദാ അപ്പോയിൻമെൻ്റ് ലെറ്റർ റെഡിയാണ്, വിസ റെഡിയാണ്, കടബാധ്യത മാറി. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ അത് അതിൻ്റെ ഒരു കൂട്ടിച്ചേർക്കപ്പെടുന്ന വശമാണ്. പക്ഷേ അതിന് ആന്തരികമായ മറ്റൊരു വശം ഈ യാചനകളിൽ
ഒരു മുൻഗണനാ ക്രമമുണ്ട്. എന്തിനാണ് മുൻഗണന? ആദ്യം ദൈവരാജ്യത്തിന് വേണ്ടിയും പിന്നെ അതിനെ സ്വാഗതം ചെയ്യാനും ആവശ്യമായവയ്ക്ക് വേണ്ടിയും തുടർന്ന് അതിൻ്റെ ആഗമനവുമായി സഹകരിക്കാൻ വേണ്ടിയും ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ദൗത്യത്തോടുള്ള ഈ സഹകരണമാണ് സഭയുടെ ഇപ്പോഴത്തെ അപ്പസ്തോലിക സമൂഹ പ്രാർത്ഥനയുടെ ലക്ഷ്യം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് വ്യക്തമാണ്. ആദ്യം ദൈവരാജ്യത്തിന്, തുടർന്ന് അതിൻ്റെ ആഗമനം. ഇനി ഇതിൻ്റെ സൈഡിലുള്ള പാരഗ്രാഫിൽ വായിക്കുമ്പോൾ ബാക്കി നമുക്ക് ഒന്നിച്ച് അത് എക്സ്പ്ലനേഷൻ ആവും. 2816 2816 തന്നെ അങ്ങയുടെ രാജ്യം വരണമേ എന്നുള്ള, സോറി, അങ്ങയുടെ രാജ്യം വരണമേ എന്നുള്ള ആ പ്രാർത്ഥനയുടെ വിശദീകരണമാണ് 2816. ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണെങ്കിലും ഇപ്പം ഏതാണ്ട് ഒരു വർഷമായി അത് പഠിച്ചിട്ട് നമ്മൾ ചിലപ്പം മറന്നുപോയി കാണും. അതുകൊണ്ട് വീണ്ടും അതൊന്ന് എടുക്കണം. പുതിയ നിയമത്തിൽ ബിസിലേയ എന്ന ഗ്രീക്ക് പദം മൂന്ന് വിധത്തിൽ വിവർത്തനം ചെയ്യാം. രാജത്വം, ഗുണനാമം. രാജ്യം, സാമാന്യനാമം. ഭരണം, ക്രിയാനാമം. ദൈവരാജ്യം നമുക്ക് മുൻപേ ഉള്ളതാണ്. ഇതാണ് വലിയ രഹസ്യം. ദൈവരാജ്യം നമുക്ക് മുൻപേ ഉള്ളതാണ്. ഇങ്ങനെ നമ്മൾ സാധാരണ ചിന്തിക്കാറുണ്ടോ? ദൈവരാജ്യം നമുക്ക് മുൻപേ ഉള്ളതാണ്. അവതീർണ വചനത്തിലൂടെ അത് നമുക്ക് സമീപസ്ഥമാകുന്നു. അവതീർണ വചനത്തിലൂടെ എന്ന ഭാഷ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. അവതീർണ വചനത്തിലൂടെ എന്ന് പറഞ്ഞാൽ മനുഷ്യാവതാരത്തിലൂടെ. ദൈവരാജ്യം യേശു എന്ന വ്യക്തിയിൽ സമാഗതമായി. എങ്ങനെ സമാഗതമായി? വചനം മാംസമായി മനുഷ്യനായി അവതരിച്ചതിലൂടെ. അപ്പം അതിനു മുമ്പ് എവിടെയായിരുന്നു? അതിനു മുമ്പ് യേശു ഉണ്ടായിരുന്നോ? അതിനു മുമ്പ് യേശു ഉണ്ടായിരുന്നു. അതാണ് നമ്മുടെ ഒരു മാസ്റ്റർ പീസ് വചനമാണ്. നമ്മുടെ ഒരു മാസ്റ്റർ പീസ് വചനമാണ്, അബ്രാഹം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാനുണ്ട് എന്ന് ഈശോ പറഞ്ഞത്. അബ്രാഹം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാനുണ്ട് അല്ലോ ഈശോ. സംശയമൊന്നുമില്ലല്ലോ, ഈശോ തന്നെ പറഞ്ഞ വചനമല്ലേ. ഷു, എന്തൊരു മനോഹരം ഇത് കണ്ടോ. യോഹന്നാൻ 8 കണ്ടോ. ഇതാണ് മറ്റൊരു അഭിഷേകം. പ്രൈസ് ദ ലോർഡ്. യോഹന്നാൻ 8:58 വേണ്ടിയാണ് ഞാൻ തുറന്നത്. യോഹന്നാൻ 8:58 എന്താണ് പറയണേ? യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രാഹം ഉണ്ടാകുന്നതിന് മുൻപ് ഞാനുണ്ട്. അബ്രാഹം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാനുണ്ട്. ഇത് കേട്ടാൽ കല്ലെറിയാതിരിക്കുമോ? അപ്പോൾ അന്ന് അവിടെ കൂടിയിരുന്ന ആളുകൾ കല്ലെറിയാൻ. പക്ഷെ ഇന്ന് നമ്മളെ സംബന്ധിച്ചോ? നമ്മളെ സംബന്ധിച്ച് നമ്മളങ്ങ് അന്തം വിടുക. എന്ത് ഈ കേൾക്കണേ? അപ്പം ഇനി ഇതിനെ ദൈവരാജ്യവുമായിട്ട് ബന്ധപ്പെടുത്തണം. അപ്പം ദൈവരാജ്യം എന്നും അതിലുണ്ട്. ദൈവരാജ്യം യേശുക്രിസ്തു തന്നെയാണെന്ന് നമ്മൾ റിഡന്തോറിസ് മിസ്സിയോയിലെല്ലാം പല പ്രാവശ്യം പഠിച്ചിട്ടുള്ളതാണ്. യേശുക്രിസ്തുവിൽ തന്നെയാണ് ദൈവരാജ്യം. യേശുക്രിസ്തു തന്നെയാണ് ദൈവരാജ്യം. അപ്പോൾ ആ ദൈവരാജ്യം അവതീർണ വചനത്തിലൂടെ സമാഗതമായി. എന്നാൽ ഈ വചനം അവതീർണമാകുന്നതിന് മുമ്പ്
ആ വചനം പിതാവിനോടൊപ്പം സത്തയിൽ ഒന്നായിരുന്ന കാലഘട്ടത്തിൽ ദൈവരാജ്യമുണ്ടായിരുന്നു. ഇപ്പൊ അദ്ദേഹം മൂന്നാം ഗഹന്റെ പ്രാർത്ഥനയുടെ പ്രാർത്ഥനയാണ് മനസ്സിൽ വരുന്നത്. അതൊന്ന് പറഞ്ഞോട്ടെ, കുർബാനയിലെ മൂന്നാം ഗഹന്റെ പ്രാർത്ഥന, മൂന്നാം ഗഹന്റെ പ്രാർത്ഥന, അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയുടെ സദൃശ്യനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ കണ്ടോ. അതാണ് ദൈവരാജ്യം മുമ്പുണ്ടായിരുന്നു എന്ന് പറയുന്നത്. ദൈവരാജ്യം മുമ്പുണ്ടായിരുന്നോ? യെസ്, താങ്ക് യു, താങ്ക് യു എന്ന മരിയ, ജോൺ ആൻഡ് എല്ലാവരും അത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് അവതീർണ വചനത്തിലൂടെ? അത് നമുക്ക് സമീപസ്ഥമാകുന്നു. സുവിശേഷം മുഴുവനിലും അത് പ്രഖ്യാപിക്കപ്പെടുന്നു. യേശുവിൻ്റെ മരണത്തിലും ഉത്ഥാനത്തിലും അത് സമാഗതമാകുന്നു. അന്തിമ അത്താഴം മുതലും കുർബാനയിലും ദൈവരാജ്യം വരുന്നു. കണ്ടോ, ഇൻ ദ യൂക്രിസ്റ്റ്. ഇപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത്, എൻ്റെ മനസ്സിലേക്ക് വരുന്നതെന്ന് പറഞ്ഞോട്ടെ, നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവിശോമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. കണ്ടോ, അപ്പോൾ ശുശ്രൂഷകൻ പ്രഖ്യാപിക്കും, ദൈവരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ കർത്താവിശോമിശിഹായുടെ ശരീരവും രക്തവും സ്വീകരിക്കാൻ തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ, അപ്പൊ ദൈവരാജ്യം ആദ്യം ദൈവരാജ്യം അന്വേഷിക്കുക എന്ന് പറയുമ്പോൾ ആ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ നമുക്ക് മനസ്സിലാകേണ്ടത് ദൈവരാജ്യം യേശു മനുഷ്യനായി അവതരിക്കുന്നതിന് മുൻപേ ഉണ്ടായിരുന്നു. മുൻപേ ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ ഞായറാഴ്ചത്തെ ലത്തീൻ ആരാധനാക്രമം അനുസരിച്ച് ഈ ഞായറാഴ്ചത്തെ വചനവായനകൾ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിലാവും, ഒന്ന് ജീവന്റെ അപ്പത്തെക്കുറിച്ചാണ് സുവിശേഷം, സങ്കീർത്തനവും അപ്പത്തെക്കുറിച്ചാണ്, പഴയ നിയമവായനയിൽ മന്ന വർഷിച്ചതിനെ കുറിച്ചാണ്. അപ്പോൾ അവർ പിറുപിറുത്തുകൊണ്ട് ഞങ്ങൾക്കൊന്നും ഭക്ഷിക്കാനില്ല, എന്തിനാണ് ഞങ്ങൾ ഈ മരുഭൂമിയിൽ കൊണ്ടുവന്ന് ഇതേമാതിരി കഷ്ടപ്പെടുത്തലെന്ന് പറഞ്ഞ് മോശയുടെ പുറകെ നടന്നുകൊണ്ട് മോശയെ വിഷമിപ്പിക്കുന്നു പോവും. മോശ പ്രാർത്ഥിച്ച പ്രാർത്ഥന നമ്മൾ കേൾക്കേണ്ടതാണ്. ഓ പാവം മോശ. അവസാനം കർത്താവ് മോശയോട് പറഞ്ഞു, അവർക്ക് ഞാൻ അപ്പം നൽകും. അങ്ങനെ പിറ്റേ ദിവസം ദൗക്കുക, അവരാകെ അത്ഭുതപ്പെടുന്നു, പറമ്പ് നിറച്ചും അപ്പം. ഇതെന്താ ഈ സാധനം? അത് അപ്പമാണ്, ദൈവം നിങ്ങൾക്ക് അപ്പം തന്നിരിക്കണോ? എല്ലാവരും വാരി കൂട്ടി ഭക്ഷിക്കാൻ തുടങ്ങി. ഈശോ അതിനെ കുറിച്ച് പറയണേ എന്താ? ഈശോദേ, ആ ഇപ്പൊ യോഹന്നാൻ 8 യോഹന്നാൻ 7 ഈശോ, യോഹന്നാൻ 6 ഈശോ എന്താ പറഞ്ഞത്? മോശയല്ല നിങ്ങൾക്ക് അപ്പം നൽകിയത്, അവിടുന്ന് അവർക്ക് ഭക്ഷിക്കാൻ സ്വർഗത്തിൽ അപ്പം കൊടുത്തു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ. കണ്ടോ, ഫരിസേര് പറയാണ്, അവിടുന്ന് അവർക്ക് ഭക്ഷിക്കുവാൻ സ്വർഗത്തിൽ നിന്ന് അപ്പം കൊടുത്തു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു. നീ എന്താണ് അടയാളമാണ് തരുന്നത്? കണ്ടോ, അപ്പൊ ഈശോ പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മോശയല്ല നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് അപ്പം തന്നത്, എൻ്റെ പിതാവാണ് സ്വർഗത്തിൽ നിങ്ങൾക്ക് യഥാർത്ഥ അപ്പം തരുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവൻ നൽകുന്നത് അത്രേ. അപ്പം ഈശോ തന്നെ പറയാണ്, ആ മോശയുടെ കാലത്ത് അപ്പം നൽകിയത് മോശയല്ല,
എൻ്റെ പിതാവ് എന്ന് പറഞ്ഞാൽ ഞാനും പിതാവ് ഒന്നാണെന്നുള്ളത് നമുക്കറിയാലോ. അപ്പോ മോശയുടെ കാലത്ത് യേശു ഉണ്ടായിരുന്നോ? അങ്ങനെ നമ്മൾ ഇന്ന് വിശുദ്ധ കുർബാനയിൽ സ്വീകരിക്കുന്ന അപ്പം എന്തെല്ലാം ചരിത്രപരമായ രഹസ്യങ്ങൾ ഉള്ളതാണ് അതിൽ. മോശ ചെങ്കടൽ കടക്കുന്ന സമയത്ത്, ഇസ്രായേൽ ജനത്തിന് ചെങ്കടൽ കടത്തുന്ന സമയത്ത് കർത്താവ് പറഞ്ഞു, നീ ആടിൻ്റെ രക്തം കട്ടിളപ്പടിയിൽ പൂശുകയും പുളിപ്പില്ലാത്ത അപ്പം എല്ലാവരും ഉണ്ടാക്കി ഭക്ഷിക്കുകയും ചെയ്യണം. കണ്ടോ, അവിടെയും യേശു തന്നെയാണ് ആ പുളിപ്പില്ലാത്ത അപ്പവും ആ കുഞ്ഞാടിൻ്റെ രക്തവുമായിട്ട് മുന്നോടിയായിട്ട്. അബ്രാഹത്തിന് മുൻപ് ഞാനുണ്ട്, മോശയ്ക്ക് മുമ്പ് ഞാനുണ്ട്. അപ്പോൾ ഇങ്ങനെ ദൈവരാജ്യത്തിൻ്റെ ഈ വിശാലത നമ്മളൊന്ന് മനസ്സിലാക്കുമ്പോഴാണ് വിശ്വാസം, വിശ്വാസം. നമ്മൾ ഈ ഭക്ഷിക്കണ അപ്പം, നമ്മൾ ഈ ഉൾക്കൊള്ളുന്ന വിശുദ്ധ കുർബാനയിൽ അടങ്ങിയിരിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ കേന്ദ്രീകൃതത്വത്തെ മനസ്സിലാക്കണമെങ്കിൽ ഈ നിയമ പഴയ നിയമ വായനകളൊക്കെ അതിൽ വായിക്കുമ്പോൾ, നമ്മൾ സങ്കീർത്തന ധ്യാനത്തിൽ കേട്ടു പൗലോസ് അപ്പസ്തോലൻ പറഞ്ഞത്, ഈ വായനകളൊക്കെ സാബത്ത് എല്ലാ സാബത്തുകളിലും വായിച്ചിരുന്നതാണല്ലോ, പക്ഷേ ആരും മനസ്സിലാക്കിയില്ല എന്ന്. പക്ഷെ ഇന്നത്തെ അവസ്ഥ എന്താ? ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ? ആ പഴയ നിയമ വായനയും സങ്കീർത്തനവും പുതിയ നിയമ വായനയും തമ്മിലുള്ള ഒരു ഒരു മനോഹരമായ ബന്ധം മനസ്സിലാക്കുമ്പോഴാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്ന. ഈശോ ഇവിടെ പറഞ്ഞെന്താ? ദൈവരാജ്യം നമുക്ക് മുൻപേ ഉള്ളതാണ്, നമുക്ക് മുൻപേ ഉള്ളതാണ്. നമുക്ക് മുൻപേ എന്ന് പറഞ്ഞാൽ ഈ പുതിയ നിയമ കാലഘട്ടത്തിന് മുൻപേ, ഈശോയുടെ ജനനത്തിന് മുൻപേ ഉള്ളതാണ്. ഇതൊന്ന് ഉൾക്കൊണ്ട് എല്ലാവരും. അപ്പൊ നമ്മുടെ യാചന പ്രാർത്ഥനകൾക്കെല്ലാം വേറൊരു മാനം വരികയാണ്. ഇപ്പൊ നമ്മൾ പഴയ നിയമത്തിലെ പ്രാർത്ഥനകളെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിലാകണം അതെല്ലാം യേശുക്രിസ്തുവിലൂടെ ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. എല്ലാ പ്രാർത്ഥനകളും യേശുക്രിസ്തുവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ജെറിക്കോ പ്രാർത്ഥനയായാലും നെഹമിയ പ്രാർത്ഥനയായാലും പിന്നെ എന്താണ് ഡാനിയൽ പ്രാർത്ഥനയായാലും ഇതെല്ലാം യേശുക്രിസ്തുവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. എന്തുകൊണ്ടാണ്? അബ്രാഹത്തിന് മുൻപേ ഞാനുണ്ട്. ഞാൻ എന്ന് പറഞ്ഞാൽ ദൈവരാജ്യമുണ്ട്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, ആദ്യം നിങ്ങൾ അവിടുത്തെ രാജ്യവും അതിൻ്റെ പ്രവർത്തന ശൈലി അതിൻ്റെ ഭരണശൈലി നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കൂ. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം നമുക്ക് മനസ്സിലാവും. ഞാനിത് സ്നേഹമുള്ളവരെ, ഞാനിത് പറയുന്നത് ഇപ്പം നമ്മളുടെ പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആരംഭം മുതലേ എനിക്ക് പിടികിട്ടിയ ഒരു രഹസ്യം ഇതാണ്, ദൈവരാജ്യം എന്നാൽ യേശുക്രിസ്തു തന്നെയാണെന്നും ആ ദൈവരാജ്യം നമ്മിൽ തന്നെ ഉണ്ടെന്നും എനിക്ക് ആരംഭം മുതലേ മനസ്സിലായി. അന്നത്തെ ധ്യാനം കൂടിയിട്ടുള്ളവരിവിടെ കൂട്ടത്തിലുണ്ട്. അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വചനമായിരുന്നു ലൂക്ക 17:21. അവിടെയോ ഇവിടെയോ നിങ്ങൾ അന്വേഷിക്കുകയില്ല, ദൈവരാജ്യം നിങ്ങളിൽ തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആ ഗാനം എഴുതിയപ്പോൾ, പിതാവെന്നോടുകൂടെ പുത്രൻ എന്നോട് കൂടെ സ്വർഗരാജ്യം എന്നിൽ തന്നെ എന്ന് പാടുന്നത്. ഇതിന്നും നിലയും പാടിയതല്ല, 30 വർഷമായിട്ട് പാടുന്നതും. അപ്പോൾ നമ്മൾക്ക് ആരാധിക്കണമെങ്കിൽ, ഇപ്പം ഇന്നൊരു സഹോദരൻ പറഞ്ഞു, എനിക്ക് പറ്റണില്ല ബ്രദറെ ആരാധിക്കാൻ, എനിക്ക് പറ്റണില്ല. കഴിഞ്ഞ ഇതിലിങ്ങനെ കേട്ടല്ലോ. എടാ പോലെ നീ ഇപ്പോൾ ധ്യാനം കൂടുന്നുണ്ട്, അതുകൊണ്ട് നിനക്ക് ഉത്തരമാണിത്. നീ എന്ത് കേൾക്കണം, എങ്ങനെ ആരാധിക്കാൻ പറ്റണം? ആദ്യം നീ മനസ്സിലാക്കണം ഈ വചനം, ദൈവരാജ്യം
നിങ്ങൾ ആ അവിടെയോ രാജ്യം അവിടുത്തെ നീതി അല്ല എവിടെയാണ് 17:21 ഇതാ ഇവിടെ അത് അവിടെ എന്ന് ആരും പറയാനില്ല എന്തെന്നാൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട് 17:21 ലൂക്ക അതിൻ്റെ ഫുട്നോട്ട് എഴുതിയിരിക്കുകയാണ് നിങ്ങളിൽ തന്നെയുണ്ട് മോനെ എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഇതാണ് നമുക്ക് ആരാധിക്കാൻ പറ്റുന്നില്ല കാരണം ദൈവത്തെ പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റില്ല എവിടെയാണ് ദൈവം ഇത് തന്നെയാണ് ശമര്യക്കാരി പറഞ്ഞത് എവിടെയാണ് നിങ്ങൾ പറയുന്ന ദൈവം അവിടെ ജെറുസലേമിലാണെന്ന് ഞങ്ങളുടെ ആൾക്കാർ പറയുന്ന ദൈവം മലമുകളിലാണെന്ന് നമ്മൾക്ക് ദൈവത്തെ ആരാധിക്കണമെങ്കിൽ ദൈവത്തെ മനസ്സിലാക്കണമെങ്കിൽ നമുക്കൊരു കോണ്ടാക്ട് കിട്ടണം എവിടെയാണ് ദൈവം നമ്മളുമായിട്ടുള്ള കോണ്ടാക്ട് അത് മനസ്സിലാക്കിയാലേ ആരാധിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ചില വാക്കുകൾ കൊണ്ട് ഗുസ്തി പിടിക്കണം ചില അക്ഷരങ്ങൾ പറയണമെന്നല്ലാതെ എന്തെങ്കിലും കിട്ടുമായിരിക്കും ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ മരിയ ഫിൽഗർ എൻചുളികം ദിസ് ഈസ് എ മലയാളം പ്രോഗ്രാം ഓക്കെ മരിയ ഫിൽഗർ ഈസ് ഫ്രം ജർമ്മനി സോ ആഫ്റ്റർ അനദർ കപ്പിൾ ഓഫ് മിനിറ്റ്സ് വി വിൽ സ്റ്റാർട്ട് ദ ഇംഗ്ലീഷ് സെക്ഷൻ താങ്ക് യു അപ്പോൾ ഞാൻ പറയുകയാണ് ആരാധിക്കാൻ പറ്റണമെങ്കിൽ യാചന പ്രാർത്ഥനകളോ ആരാധനയോ പറ്റണമെങ്കിൽ ആദ്യം പറ്റുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടാവും അതൊക്കെ പക്ഷെ അത് യഥാർത്ഥമായി ഒരു അനുഭവ തലത്തിലേക്ക് വരണമെങ്കിൽ ആദ്യം അവിടുത്തെ രാജ്യം എവിടെയാണെന്ന് അറിയണം എവിടെയാ അവിടുത്തെ രാജ്യം ആ പ്ലീസ് യു കം ഇൻ ഇംഗ്ലീഷ് താങ്ക് യു അവിടുത്തെ രാജ്യം നമ്മളിൽ തന്നെ ഉണ്ട് നമ്മുടെ ആത്മാവിലുണ്ട് ആ പോയിന്റിലാണ് പ്രാർത്ഥനയെക്കുറിച്ച് 2565 പറയുന്നത് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഈ ദൈവരാജ്യത്തിൻ്റെ കൃപ ത്രിത്വൈക ദൈവം നമ്മുടെ ആത്മാവിൽ സന്നിഹിതമാണെന്നുള്ള ആ അവസ്ഥയാണ് അപ്പോൾ അത് പുറത്തല്ല വേറെ എവിടെയോ അല്ല നമ്മുടെ ഉള്ളിൽ തന്നെയാണ് അങ്ങനെ നമ്മുടെ ഉള്ളിൽ നമ്മുടെ ആത്മാവിൽ ദൈവാത്മാവ് ഒട്ടിച്ചേർന്നിരിക്കുന്നു ഇന്നത്തെ പ്രവചനത്തിൽ കേട്ടോ ഞാൻ ഒരിക്കലും നിങ്ങളിൽ നിന്ന് വിട്ടാത്തമായിട്ട് ഒട്ടിച്ചേർന്നിരിക്കുകയാണ് നിങ്ങളെ പൂർണ്ണമായിട്ട് ഞാൻ രൂപാന്തരപ്പെടുത്തുന്ന പറഞ്ഞേ ഞാൻ ചെയ്യും ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ സംഭവിക്കും അപ്പോൾ അങ്ങനെ നമ്മളുടെ പ്രാർത്ഥന ശരിക്കും ഒരു പ്രാർത്ഥനയാകണമെങ്കിൽ ഇവിടെ പറയുന്നുണ്ട് പരിശുദ്ധാത്മാവും ഈശോയും തന്നെയാണ് അവിടെ പ്രാർത്ഥിക്കണമെന്ന് നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചു കഴിച്ചു പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു ഈശോയും പ്രാർത്ഥിക്കുന്നു അവർ പള്ളിയിലോ മലമുകളിലോ അല്ല നമ്മുടെ ആത്മാവിലിരുന്നാണ് അവർ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ആത്മാവിലിരുന്ന പ്രാർത്ഥിക്കണേ ആ പ്രൈസ് ദി ലോർഡ് പിടികിട്ടിയില്ലേ ഹല്ലേലൂയ ആ നമ്മുടെ ആത്മാവാണ് ആദ്യത്തെ സക്രാരി നമ്മുടെ ആത്മാവിലാണ് ദൈവാത്മാവ് ഒട്ടിച്ചേർന്നിരിക്കുന്നത് കേട്ടോ എൻ്റെ ആത്മാവ് അങ്ങയോടൊട്ടി ഈ ഒട്ടൽ മാറുമോ ഇതൊരിക്കലും മാറില്ല ഇത് അനന്തതയിലേക്കുള്ള ഒട്ടലാണ് നിന്നെയും തോളിലേറ്റ് ഞാൻ കൊണ്ടുപോകും ഞാൻ ആയിരിക്കുന്നിടത്ത് നീയും ആയിരിക്കണം അതാണ് കംപ്ലീറ്റ് വ്യത്യസ്തമായ ഒരവസ്ഥയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരിയല്ല അതാണ് ഇവിടെ പറയണത് നമ്മൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവിതമാണ് രാജ്യപരമാണ് തിരുവനന്തപുരത്തിലെ പല മൂലമാണ് വേ ഇങ്ങനെ അങ്ങ് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു കാര്യമില്ല എന്താണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവി അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം എൻ്റെ ഉള്ളിൽ തന്നെയുണ്ട് അങ്ങയുടെ രാജ്യം അത് വരണമേ എന്ന് പറഞ്ഞാൽ ഞാൻ ആ രാജ്യത്തിൻ്റെ ഭരണത്തിലേക്ക് എന്നെ തന്നെ വിടണേ ആ രാജ്യത്തിൻ്റെ ഭരണം എൻ്റെ അന്തരാത്മാവിൽ എൻ്റെ ആത്മാവിൻ്റെ അഗാധതയിൽ സംഭവിക്കണമേ ഓക്കെ അപ്പോൾ അവതീർണ വചനത്തിലൂടെ നമുക്ക് സമീപസ്ഥമാകുന്നു സമീപസ്ഥം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം നമ്മുടെ അകത്ത് തന്നെയാണ്
ഇനി സുവിശേഷം മുഴുവനിലും ആ രാജ്യമാണ് പ്രഖ്യാപിക്കപ്പെടുന്നത്. അതാണ് സുവിശേഷം. ഈശോപ്പസ്തോൽമാരോട് പറഞ്ഞു, ഒറ്റ കാര്യം പറഞ്ഞോളൂ, നിങ്ങൾ ദൈവരാജ്യം പ്രഘോഷിക്കുകയും. അതാണ് സുവിശേഷം. ദൈവരാജ്യത്തെ കേന്ദ്രീകൃതമായിട്ട് വേണം സുവിശേഷം മുഴുവനും വായിക്കാനും ആ പ്രഘോഷത്തിൻ്റെ മുഴുവനും. ഭൗതികമായ ഒന്നിനെയും ലക്ഷ്യം വെച്ചുകൊണ്ട് വായിക്കരുത്. അവിടെ നമുക്കതിൻ്റെ അതിൻ്റെ അതിൻ്റെ മണം പോലെ കിട്ടില്ല. ഭൗതികമായ താനേ വന്നോളും. നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത് ദൈവരാജ്യത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് വേണം സുവിശേഷത്തിൻ്റെ ഓരോ വചനത്തെയും പഠിക്കേണ്ടത്. ഇത് വെച്ച് നോക്കുമ്പോൾ എന്താ നമ്മുടെ അവസ്ഥ? നമ്മൾ ഒരുപാട് മുന്നേറാനുണ്ട്. നമ്മൾ സുവിശേഷത്തിലെ ഓരോ വചനവും പഠിക്കേണ്ടത് ദൈവരാജ്യത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. അപ്പോഴാണ് അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാവുള്ളൂ. ഇതാ ഒരു വചനം വരുന്നു, ലൂക്ക 8 മത്തായി 13 വെതക്കാരൻ്റെ ഉപമ. 4 വചനം വീണു. 1 വഴിയരികിന് വീണു, അത് പറവകൾ എടുത്തുകൊണ്ട് പോയി. എന്താ അതിൻ്റെ അർത്ഥം? വഴിയരികിന് വീണ വചനങ്ങൾ പറവകൾ എടുത്തുകൊണ്ട് പോയി. അതിനെ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഈശോ വ്യാഖ്യാനിക്കുന്നത് ഇതാണ്, പിശാച് എടുത്തുകൊണ്ട് പോയിന്ന്. ഷൂ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പം നമ്മൾക്കറിയാം, നമ്മൾ പിള്ളേരോട് അങ്ങനെ ചോദിച്ചു നോക്കി, ഇത് എന്താ മോനെ പള്ളിയിൽ വചനം വായിച്ചത്? ആ വചനം വായിച്ചത് അച്ഛൻ വായിച്ചല്ലോ. അച്ഛൻ വായിച്ചു, ഒരു ഓർമ്മയില്ല. നമ്മൾക്ക് തന്നെ അനുഭവമുണ്ട്, വചനം വായിച്ചു, വീട്ടിൽ വന്നപ്പോഴേക്കും വചനമില്ല. എന്ത് പറ്റി? പിശാച് എടുത്തുകൊണ്ട് പോയി. സത്യമാണത്. എന്തവസ്ഥയിലാണ് പിശാച് എടുത്തുകൊണ്ട് പോകുന്നത്? അതൊന്ന് പറഞ്ഞോട്ടെ കേട്ടോ. അത് മത്തായിയുടെ സുവിശേഷത്തിലാണത് വെളിപ്പെടുത്തുന്നത്. എന്താണ് പിശാച് എടുത്തുകൊണ്ട് പോയി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം? മത്തായി 13:18 ഹല്ലേലൂയാ. മത്തായി 13:18 ഇതാ പിടിച്ചോ. 18:19 ഇത് മലയാളത്തിലാണ് മനോഹരം. മത്തായി 13:19 ഒറ്റ വചനമാണ്, രാജ്യത്തിൻ്റെ എന്നുള്ള രാജ്യത്തിൻ്റെ. അതായത് ഈശോ പറയണ ഈ വെതക്കാരൻ വെതച്ചു എന്ന് പറയുന്ന വചനം ദൈവരാജ്യത്തിൻ്റെ വചനമാണെന്ന് മനസ്സിലാകാതെ അത് കേൾക്കുമ്പോൾ അത് പാറമേൽ അത് വഴിയരിയിൽ വീണ പോലെയാണ്. അത് പിശാച് എടുത്തുകൊണ്ട് പോകും. ഒന്ന് ആലോചിച്ച് നോക്കിയോ നമ്മുടെ അവസ്ഥ. അതിനാൽ വിധക്കാരൻ്റെ ഉപമ നിങ്ങൾ കേട്ടുകൊള്ളുവിൻ, വിശദീകരിക്കുകയാണ്. 19 രാജ്യത്തിൻ്റെ, അതൊറ്റ വാക്യമാണ് മലയാളത്തിൽ. പിന്നെ 20:21 വചനം കേട്ടിട്ട് മനസ്സിലാകാതിരിക്കുന്നവനിൽ നിന്നും അവൻ്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് ദുഷ്ടൻ വന്ന് അപഹരിക്കുന്നു. ഇതാണോ നമ്മുടെ പ്രശ്നം? ഒന്ന് ചിന്തിച്ച് നോക്കണം. വചനം നമ്മൾ ധാരാളം കാണാപ്പാഠം പഠിക്കുന്നുണ്ട്, പക്ഷേ ഏത് വയലിലാണ്, എവിടെയാണ് അത് വീഴുന്നത്? അത് ഹൃദയത്തിൽ വീണോ? പാറപ്പുറത്ത് വീണോ? വയൽ വഴിയരിയിൽ വീണോ? പാറപ്പുറത്ത് വീണോ? മുള്ളുകൾക്കിടയിൽ വീണോ? നല്ല നിലത്ത് വീണോ? നല്ല നിലത്ത് വീണത് വചനം കേട്ട് ഉത്കൃഷ്ടവും നിർമ്മലവുമായ ഹൃദയത്തിൽ അത് സംഗ്രഹിക്കപ്പെടുന്നു. അല്ലാത്തതൊന്നും എല്ലാം പുറത്താണ് വീണത്. അപ്പം ഇത് രാജ്യത്തിൻ്റെ വചനമാണ് നമ്മൾ ശ്രവിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ലെങ്കിൽ ഈ വചനപാരായണത്തിലോ വചന പഠനത്തിലോ വചന വ്യാഖ്യാനത്തിലോ ഒരു പ്രയോജനം ഉണ്ടാവില്ല. ഓക്കെ, സമയം പോയല്ലോ ദൈവമേ. ഞാൻ തുടക്കത്തിലേ പറഞ്ഞായിരുന്നു ഇത് ഇത്തിരി ബുദ്ധിമുട്ടുള്ളതാണ്, ഇത് വിശദാംശത്തിലേക്ക് പോകുന്നതാണ്. അതുകൊണ്ട് നമ്മളിത് ഇന്ന് സംശീകരിക്കാൻ നോക്കിയാണ്. തുടർന്ന് നമുക്ക് നാളെ ഇത് ബാക്കിയുള്ള പഠിക്കാം.
സുവിശേഷം മുഴുവനിലും അത് പ്രഖ്യാപിക്കപ്പെടുന്നു. ഇനി യേശുവിൻ്റെ മരണത്തിലും ഉത്ഥാനത്തിലും അത് സമാഗതമാകുന്നു. അന്തിമാത്താഴം മുതലും വിശുദ്ധ കുർബാനയിലും ദൈവരാജ്യം വരുന്നു. അത് നമ്മുടെ മധ്യയുണ്ട്. ക്രിസ്തു അതിനെ തൻ്റെ പിതാവിനെ ഏൽപ്പിക്കുമ്പോഴാണ് ദൈവരാജ്യം മഹത്വത്തിലാഗതമാകുന്നത്. നാം ആരുടെ ആഗമനവും ദിവസവും പ്രതീക്ഷിക്കുന്നുവോ, ആരുടെ ആഗമനം എത്രയും വേഗം നമുക്ക് വെളിപ്പെടുത്തപ്പെടണമെന്ന് നാം ആഗ്രഹിക്കുന്നുവോ, ആ ക്രിസ്തു തന്നെയാണ് ദൈവരാജ്യം എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളിത് മുമ്പേ പറഞ്ഞു കഴിഞ്ഞതാണ്, ക്രിസ്തു തന്നെയാണ് ദൈവരാജ്യം. 86 സെൻറ് സിപ്രിയൻ, ക്രിസ്തു തന്നെയാണ് ദൈവരാജ്യം. അവിടെ നിന്നാം ഉത്ഥാനം ചെയ്തതിനാൽ അവിടെ നിന്നാണ് നമ്മുടെ ഉത്ഥാനം. അതാണ് ഉത്ഥിതനായ ക്രിസ്തുവാണ് ഇവിടുത്തെ കേന്ദ്ര വിഷയം. ഉത്ഥിതനായ ക്രിസ്തു നമ്മളിൽ ഇപ്പോൾ വസിക്കുന്നു. അതുപോലെ അവിടെ നിന്നാണ് ദൈവരാജ്യം, കാരണം അവിടെ നിന്നിൽ നാം ഭരിക്കും. ഓക്കെ, നമുക്കിവിടെ നിർത്തേണ്ടി വരികയാണ്. നമുക്ക് നിർത്താം. നമുക്കൊന്ന് നന്ദിയോടെ പ്രാർത്ഥിക്കാം. പ്രധാനമായിട്ട് ഈ ദൈവരാജ്യം നമ്മിൽ തന്നെയാണെന്നും ആ ദൈവരാജ്യത്തിൻ്റെ ഈ കേട്ട അവസ്ഥയിൽ ഒന്ന് ചിന്തിക്കുക. ഇന്ന് നമ്മളിലുള്ള ദൈവരാജ്യം ആരംഭം മുതലേ ലോകസ്ഥാപനത്തിന് മുമ്പേ ഉള്ളതാണെന്നും അബ്രാഹത്തിന് മുമ്പേ ഉള്ളതാണെന്നും മോശയ്ക്ക് മുമ്പേ ഉള്ളതാണെന്നും പഴയ നിയമത്തിലെ സകല പ്രവാചകരും ഈ ദൈവരാജ്യത്തിന് വേണ്ടിയാണ് യാചിച്ചതും പ്രാർത്ഥിച്ചതെന്നും അത് യേശുക്രിസ്തുവിലൂടെ അവതരിക്കപ്പെട്ടുവെന്നും ആ അവതരിക്കപ്പെട്ടത് നമ്മളിൽ മാമോദീസായിലൂടെ സ്ഥൈര്യലേപനത്തിലൂടെ വിശുദ്ധ കുർബാനയിലൂടെ നമ്മളിൽ സംസ്ഥാപിതമായിരിക്കുന്നു. നമുക്ക് സ്തുതിക്കാം. ഈശോയേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി, ഹല്ലേലൂയാ ഹല്ലേലൂയാ. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ദൈവരാജ്യത്തിൻ്റെ എല്ലാവരും ആ ദൈവരാജ്യത്തെ കേന്ദ്രീകരിക്കുക. അപ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉശിരുണ്ടാകുന്നത്, വീര്യം ഉണ്ടാകുന്നത്. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. നിങ്ങളെ ഞാൻ പൂർണ്ണമായും മാറ്റും, നിങ്ങളെ പൂർണ്ണമായും ഞാൻ മാറ്റും. നിങ്ങളിൽ നിങ്ങളെ എൻ്റെതാക്കി മാറ്റും. നിങ്ങൾ വിട്ടോ വിട്ടില്ലയോ, ഞാൻ നിങ്ങളെ മാറ്റും, ഞാൻ നിങ്ങളെ മാറ്റും. ഞാൻ ഈ അഭിഷേകം നിങ്ങൾക്ക് നൽകുന്നു. ശല ഹല ബല ഹല ബല 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 ബല. താങ്ക് യു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.